ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി വീക്കെൻഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 500 rupees താഴെ നല്ല ഡിവിഡൻഡ് ഈൽഡിങ് അല്ലെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നെക്സ്റ്റ് വീക്കോ അതിന് അടുത്ത വീക്കിലോ ഡിവിഡൻഡൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഡിവിഡൻഡിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കാമോ, അപ്പോൾ അതൊക്കെ ലോങ് ടേമിന് ഈ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതൊക്കെയാണ് നോക്കാനായിട്ട് പോകും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ്. സോ ഭാരത് ഇലക്ട്രോണിക്സ് 302 rupees കറന്റ്ലി ട്രേഡ് ചെയ്യുന്നു. സോ ഭാരത് ഇലക്ട്രോണിക്സ് വാല്യുവേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ഒരു എയറോസ്പേസ് ഡിഫൻസിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പി ഇ സ്റ്റോക്കിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെയാണ്. ROC ROE ബെറ്റർ ആയിട്ടുണ്ട്. അതിൽ ROC 34.6% ഡിവിഡൻഡ് ഈൽഡ് 0.73% ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഓഗസ്റ്റ് 14 ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിവിഡൻഡ് നിങ്ങൾ എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് എയറോസ്പേസ് ഡിഫൻസിൽ ലീഡിംഗ് ആണ്. പിന്നെ സെയിൽസ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കമ്പയർ ചെയ്യുക. ഇത് ഡിഫൻസ് സെക്ടറിൽ ലീഡിംഗ് ആയതുകൊണ്ടും അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് 1 year ഒരു സ്റ്റോക്ക് 133% 5 years 869.62% ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫിനാൻഷ്യൽസും കുഴപ്പമില്ല. അതുപോലെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 14 0.80 rupees ഡിവിഡൻഡ് വരുന്നുണ്ട്, 80 paisa. സോ അത് 2023 3 times ഡിവിഡൻഡ് വന്നിരിക്കുന്നു. 2024 ഇപ്പോൾ തേർഡ് ടൈം ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു. ഇൻ്ററിം ഡിവിഡൻഡ് 1, 2, 3 ഫൈനൽ ഡിവിഡൻഡ് ആണ് ഇനി അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ്. തീർച്ചയായിട്ടും ലോങ് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഒരു ഫസ്റ്റ് സ്റ്റോക്ക്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ. 346 rupees ട്രേഡ് ചെയ്യുന്നു. 3.25% ഡിവിഡൻഡ് ഈൽഡിങ്. ലാർജസ്റ്റ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ കമ്പനിയാണ്. ROC 13.2 ആൻഡ് ROE 19%. ഫേസ് വാല്യൂ 10 ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പവർ ജനറേഷനിൽ സെക്കൻഡ് പ്ലേസിൽ ലീഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഒരുവിധം നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ അനാലിസിസ് നമുക്ക് ചെക്ക് ചെയ്യാം. പവർ ഗ്രിഡ് കോർപ്പറേഷൻ. സോ 1 year ഈ ഒരു സ്റ്റോക്കിന്റെ അനാലിസിസ് എന്ന് പറയുമ്പോൾ 90% റിട്ടേൺസും 5 years 204% ആയിട്ട് ഉയർന്നിരിക്കുന്നു. ദെൻ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ നല്ല ഒരു ഡിവിഡൻഡ് ഈൽഡിംഗ് കമ്പനിയാണ് റെഗുലർ ആയിട്ട്. സോ ഓഗസ്റ്റ് 16 2.75 rupees ഫൈനൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2022 മുതൽ ഡിവിഡൻഡ് തരുന്നുണ്ട്. 2023 3 times ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരാൻ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഫ്യൂച്ചർ ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എന്തായാലും ഫോക്കസ് ചെയ്യാം. ദെൻ തേർഡ് സ്റ്റോക്ക് ജെ കെ പേപ്പർ 486 rupees ട്രേഡ് ചെയ്യുന്നു. സോ 1.75% ഡിവിഡൻഡ് ഈൽഡിങ്. ROC 21.3 ആൻഡ് ROE 24.6. നല്ലൊരു വാല്യുവേഷൻ ഉണ്ട് ഈ ഒരു സ്റ്റോക്കിന്. ആൻഡ് ഫേസ് വാല്യൂ 10. ലീഡിംഗ് ആണ് ഓഫീസ് പേപ്പേഴ്സ്, ആ ഒരു പാക്കേജിങ് ബോർഡ്സിൽ വരുന്ന പേപ്പർ സെക്ടറിൽ തന്നെ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. സോ ഈ സ്റ്റോക്കും എന്ത് ചെയ്യാം, ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. FIA ഹോൾഡിംഗ്സ് നല്ല വർദ്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്. വാല്യുവേഷൻ ഫണ്ടമെന്റലി സ്ട്രോങ് ആണോ, പിന്നെ ടെക്നിക്കലായിട്ട് നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക്
ഡിവിഡൻഡ് യീൽഡിങ്ങിന് ഈ ഒരു സ്റ്റോക്ക് മേടിക്കാം. ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം. 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് വെച്ചാൽ 46%, 5 ഇയേഴ്സിൽ അത് 355 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫൈനാൻഷ്യൽസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ, അതുപോലെ നെറ്റ് ഇൻകം, റവന്യൂ കൺസിസ്റ്റന്റ് ആയിട്ട് 5 ഇയേഴ്സ് ഉയർന്നിരിക്കുന്നത് ഒരു നല്ല കാര്യം. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നത്. ഫൈനൽ ഡിവിഡൻഡ് ആണ്, 5 രൂപ ഡിവിഡൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2021 മുതൽ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് തരുന്നു, അതും ഹൈ ഡിവിഡൻഡ് ആണ് തരുന്നത്. 2-3 ടൈംസ് ഡിവിഡൻഡ് തരുന്നു. നല്ല ഒരു സ്റ്റോക്കാണ് JK Paper. പാക്കേജിംഗ് സെക്ടറിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റോക്ക് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. സോ 333 ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയാണ്. സോ ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് യീൽഡിംഗ് 3.68%, ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ്. ROCE 18.4, ROE 16.3 ഉണ്ട്, ആൻഡ് PE വളരെ കുറവാണ്, അതും നല്ല കാര്യമാണ്. സോ ഈ ഒരു ക്രൂഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ഇവരുടെ ഫണ്ടമെന്റൽ അനാലിസിസ് എങ്ങനെയാണ് നോക്കാം. സോ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 86%, 5 ഇയേഴ്സിൽ 160 ഡബിൾ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. ആൻഡ് ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. സോ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, ഈ ഒരു സ്റ്റോക്ക് ഡിവിഡൻഡ് റെഗുലർ ആയിട്ട് തരുന്ന ഒരു കമ്പനി തന്നെയാണ്. ഫൈനൽ ഡിവിഡൻഡ് ഓഗസ്റ്റ് 23-ാം തീയതിയാണ് എക്സ്പൈറ്റ് വെച്ചിരിക്കുന്നത്. സോ അതിന് മുന്നേ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 2.50 രൂപ ഡിവിഡൻഡ് എലിജിബിൾ ആയിരിക്കും. ഓഗസ്റ്റ് 22-ാം തീയതി 2022 നവംബർ മാസം മുതൽ ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നു. നല്ലൊരു കമ്പനിയാണ്, എസ്പെഷ്യലി ക്രൂഡ് ഓയിൽ, ആ ഒരു ഓയിൽ സെക്ടർ, ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസിൽ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കായതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കും എന്ത് ചെയ്യാം, 500 രൂപീസിന് താഴെ നല്ല ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റോക്ക് KNR കൺസ്ട്രക്ഷൻസ്, 367 രൂപീസിൽ ട്രേഡ് ചെയ്യുന്നു. 25.4 ROCE ഉണ്ട്, ROE 23.8. PE സ്റ്റോക്കിന്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് തന്നെയാണ്. ഫേസ് വാല്യൂ 2. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ഇത് നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. FI ഹോൾഡിംഗ്സ് നല്ല വർദ്ധിച്ചിട്ടുണ്ട്. സോ KNR കൺസ്ട്രക്ഷൻസ്, ബാക്കി ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യാം. 1 ഇയറിൽ 46% റിട്ടേൺസും 5 ഇയേഴ്സിൽ 192 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഫൈനാൻഷ്യൽസ്, മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത് നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ ഡിവിഡൻഡ് യീൽഡിലും ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാലും ബെറ്റർ ആയിട്ട് തന്നെയാണ്. 2019 മുതൽ 23 വരെ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക് ടാറ്റ പവർ കമ്പനി 418 രൂപീസിൽ ട്രേഡ് ചെയ്യുന്നു. 422 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പവർ ജനറേഷനിൽ 5th പ്ലേസിലാണ്, എന്നാൽ നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കും ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ടെക്നിക്കൽ അനാലിസിസും ഇപ്പൊ താഴേക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ നോക്കണ്ട, തീർച്ചയായിട്ടും ഉയർന്നു വരും. സോ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. 422 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകണം. സോ 1 ഇയറിൽ 76 റിട്ടേൺസ്, 5 ഇയേഴ്സിൽ 649% റിട്ടേൺസ് വന്നിട്ടുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്താൽ മാർക്കറ്റ് ഷെയർ, റവന്യൂ ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നോക്കിയാലും 2020 മുതൽ റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് വരുന്ന ഒരു നല്ല കമ്പനിയാണ് എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വേദാന്ത 429 രൂപീസിൽ ട്രേഡ് ചെയ്യുന്നു. 500 രൂപീസിന് താഴെ, ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ്, വാലുവേഷനും കുഴപ്പമില്ല. ROCE ROE
കുഴപ്പമില്ല. ആർ ഒ സി എസ്പെഷ്യലി 20.9 ഉണ്ട്. ഫേസ് വാല്യൂ 1. അഗെയിൻ മൈനിങ് മിനറൽ പ്രോഡക്ട്സിൽ സെക്കൻഡ് ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സ്റ്റോക്കും ലീഡിംഗ് ആയിട്ട് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ബിസിനസ് ഗ്രോത്ത് ഉള്ള സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ എഫ് ഐ ഹോൾഡിംഗ്സും നല്ല ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. വേദാന്തയുടെ ബാക്കി ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യാം. ഇപ്പോൾ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് 75, 5 ഇയേഴ്സിൽ 206% ആയിട്ട് ഉയർന്നിരിക്കുന്നു. മാർക്കറ്റ് ഷെയർ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താലും റെഗുലർ ആയിട്ട് ഡിവിഡൻഡ് ഇരുന്ന നല്ലൊരു കമ്പനി തന്നെയാണ്. 2023 തന്നെ 3 times ഡിവിഡൻഡ് തന്നിരിക്കുന്നു. 2024 2 times ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പം ഈ ഒരു 7 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതല്ലാതെ വേറെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. ബട്ട് അത് ഞാൻ ഇതിലിപ്പോൾ പറയാത്ത കാരണം അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എല്ലാം കൂടി കൺഫ്യൂസ് ആകും. സോ ഐ ടി സി ഉണ്ട്, അതുപോലെ ക്രോംപ്ടൺ ഗ്രീവ്സ് ഉണ്ട്, പിന്നെ സരിഗമ ഇന്ത്യ, അതുപോലെ വിപ്രോ, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ബാറ്ററി നിർമ്മാണത്തിൽ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ പറയാം. ബട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കുകൾ മേജറായിട്ട് പറയുന്നു, കാരണം ഇവരൊക്കെ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ ഫണ്ടമെന്റലി സ്ട്രോങ്ങും ആണ്, നല്ല ഡിവിഡൻഡ് ബിൽഡിംഗ് സ്റ്റോക്കും ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ നല്ല ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഉള്ളത് കൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ വേദാന്തയും നല്ലൊരു 432 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 450-500 ആ ഒരു റേഞ്ച് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് 500 ബിലോ ഫണ്ടമെന്റലി സ്ട്രോങ്ങും നല്ല ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഇപ്പോൾ തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ ഫ്രീ ആയിട്ട് ടിപ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.